നമസ്കാരം. മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മറ്റൊരു WWE സൂപ്പർ സ്റ്റാറും WWE നിന്ന് റിലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ബ്രേക്കിംഗ് ഇൻ ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് കൂടുതലറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. നിലവിൽ WWE വർക്ക് ചെയ്യുന്ന ലൂച്ച ഹൗസ് പാർട്ടി എന്ന് പറയുന്ന ജോബർ കണക്കിനുള്ള ടാഗ് ടീമിലെ അംഗമായ ഗ്രൻ മെറ്റലിക് എന്ന് പറയുന്ന മുൻ ക്രൂസർവേറ്റ് താരമാണ് ഇപ്പോൾ WWE നിന്ന് റിലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു റൂമർ പോലെ ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഗ്രൻ മെറ്റലിക്കും WWE തമ്മിലുള്ള കോൺട്രാക്ട് പ്രകാരം 2023 വരെ ഗ്രൻ മെറ്റലിക് WWE തുടർന്നു കൊണ്ടുപോകണം എന്നുള്ളൊരു കരാർ കോൺട്രാക്റ്റാണ് ഗ്രൻ മെറ്റലിക്ക് സൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ നിലവിൽ തനിക്ക് WWE തന്നെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പുഷൊന്നും തനിക്ക് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രൻ മെറ്റലിക്ക് ഇപ്പോൾ WWE നിന്ന് റിലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കൂടാതെ ഗ്രൻ മെറ്റലിക്കിന് മെക്സിക്കോ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി മത്സരിക്കണമെന്ന്, അതായത് WWE US ഷോകളിലല്ലാതെ മറ്റു രാജ്യങ്ങളിലെ റെസ്ലിംഗ് ഷോസിൽ പോയി കോമ്പീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും ഇപ്പോൾ റിലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ഗ്രൻ മെറ്റലിക് എന്ന് പറയുന്നത് 16 വർഷം പ്രൊഫഷണൽ റെസ്ലിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. ഒരു ലൂച്ചാഡോറിലെ ഒരു വെറ്ററൻ സൂപ്പർ സ്റ്റാറാണ് ഗ്രൻ മെറ്റലിക് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ WWE ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പുഷൊന്നും തനിക്ക് യോജ്യമുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രൻ മെറ്റലിക് റിലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും റിലീസ് കിട്ടിയില്ലെങ്കിൽ 2023 വരെ ഗ്രൻ മെറ്റലിക് WWE തുടർന്ന് കൊണ്ടുപോകണം. ഇനി റിലീസ് കിട്ടുകയാണെങ്കിൽ ഈ വൈകാതെ തന്നെ ഗ്രൻ മെറ്റലിക്കിനെ റിലീസ് ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റും നമുക്ക് വൈകാതെ അറിയാൻ സാധിക്കും. എന്തായാലും ഗ്രൻ മെറ്റലിക്കും കൂടി WWE നിന്ന് റിലീസ് ആവശ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോകുകയാണെങ്കിൽ അതേ മറ്റൊരു കമ്പനിയിൽ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് പക്ഷേ AEW പോലെ ഒരു കമ്പനി ആയിരിക്കില്ല, അദ്ദേഹം ജപ്പാനിലോ മെക്സിക്കോയിലോ ഉള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോകാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.